ദൈവമേ, അപ്പോട്ടിന് ആപത്തൊന്നും വരത്തല്ലേ. അയ്യേ, ജാനൂട്ടി പേടിച്ചോയേ. അയ്യേ അയ്യേ, പേടിച്ചു പേടിച്ചു മുള്ളിപ്പോയ. ഞാൻ അച്ഛനോട് പറഞ്ഞു കൊടുക്കും. പിന്നെ നിന്റെ അച്ഛൻ എന്നെ അങ്ങ് മൂക്കി വലിച്ച് കയറ്റൂലേ. പൊടി പേടിച്ചോ. ഞാൻ മെണ്ടൂല. പിണങ്ങല്ലേ പൊന്നെ, ഞാനൊരു തമാശ കാണിച്ചല്ലേ. നിന്റെ ഈ പിണക്കം മാറ്റാൻ ഞാൻ എന്ത് ചെയ്യണം? എന്നെ കടലിൽ അടിക്കാൻ കൊണ്ടുപോവോ? എന്നാ വാ, ഇപ്പൊ തന്നെ പോ. ആ ശരി. അപ്പേട്ടാ, ഈ കടലിന്റെ കര എന്താണുള്ളത്? അവിടെയോ? അവിടെ മത്സ്യകന്യകമാരുടെ കൊട്ടാരമുണ്ട്. കൊട്ടാരമോ? അതെ, മുത്തും പവഴമൊക്കെ കൊണ്ടുണ്ടാക്കിയ വലിയ കൊട്ടാരം. നമുക്കവിടെ നിന്ന് പോയാലോ? മനുഷ്യന്മാർക്ക് ആർക്കും അങ്ങോട്ട് പോകാനാകില്ല. അതെന്താ? അതങ്ങനാ, മത്സ്യകന്യകമാർ അത്ഭുത ശക്തി ഉള്ളവരാ, അതുകൊണ്ട് അങ്ങോട്ട് ആർക്കും പോകാനാകില്ല. ശരിക്കും ആണോ അപ്പേട്ടാ? കേട്ടിട്ട് അതിശയം തോന്നുന്നു. അതിശയപ്പെടണ്ട, ഞാൻ പറഞ്ഞു സത്യവാ. അവര് വലിയ ശക്തിയുള്ളവരല്ലേ. അവക്ക് കടൽ കാണണോന്ന് പറഞ്ഞു. ഞാൻ വരുന്നില്ല. എനിക്കെന്റെ ദൈവങ്ങളെ കണ്ണേറെ കാണണം മാമ. കടലിലാണോ ദൈവങ്ങൾ ഇരിക്കുന്നത്? ഏറ്റുണ്ടാക്കി വെച്ചിരിക്കുന്നത് തള്ളി തുറക്കുന്നത് തന്നെ വലിയ പാടാ. വാസവ, വാസവോ? ആ ടാനിങ് എത്തിയോ? ആ കേറി വാ. നിന്റെ സന്തോഷം എന്നെയും കൂടി സന്തോഷമല്ലേടെ വാസവ. എന്നാ വെങ്ങളെ, നല്ല നാടൻ പോത്തിറച്ചിയാ, കൊണ്ടുപോയി കറിവെക്ക്. എന്തിനാ ഇതൊക്കെ പിടിക്കത്? ഈ അണ്ണന്റെ ഒരു കാര്യം. ഇനി എന്തായാലും ഊണൊക്കെ കഴിഞ്ഞിട്ട് പോവാം. അതിനാര് പോകുന്നു? ആട്ടെ, എവിടെയാടോ നമ്മുടെ ഡോക്ടർ മോള്? അകത്തുണ്ട്, അമ്പലത്തിൽ പോകാനും കണ്ട് ഒരുങ്ങുവാണെന്ന് തോന്നുന്നു. താൻ ഭാഗ്യവാനാടോ വാസവ, ഒരു ഡോക്ടറുടെ അച്ഛനെന്നും പറഞ്ഞ് ഞെളിഞ്ഞു നടക്കാലോ. അതേടു, ദൈവങ്ങൾ എന്റെ പ്രാർത്ഥന കേട്ടു, അതുകൊണ്ടാണല്ലോ ഇന്നത്തെ ദിവസം നമുക്ക് ആഘോഷിക്കാൻ പറ്റുന്നത്. ഇനി എന്താടോ മോളുടെ പരിപാടി? അവൾക്കിനി പഠിക്കണമെന്നാ പറയുന്നത്. ഇനി എന്ത് പഠിത്തം? ഡോക്ടർ പരീക്ഷ നല്ല രീതിയിൽ പാസ്സായി, ഇനി വല്ല ആശുപത്രിയിലും കേറാൻ നോക്ക്. അവക്ക് എം ഡി കൂടെ എടുക്കാനുള്ള പ്ലാനാണോ? അതുകൂടി ഉണ്ടെങ്കിലേ നല്ലൊരു ഡോക്ടറാകാൻ പറ്റൂ. അതൊക്കെ പിന്നെയും ചെലവ് വരുന്ന കേസല്ലേ പെങ്ങളെ, ഇതൊക്കെ നിങ്ങളെ കൊണ്ട് താങ്ങാൻ പറ്റുമോ? അതാടോ ഞാനും ചിന്തിക്കുന്നത്. വാവാടം കൈ അയച്ച് സഹായിച്ചതുകൊണ്ട് ഇവിടെ വരെ എത്തി. ആ വാവാടന്മാരുടെ മുതല് താൻ എങ്ങനെയാടോ സെറ്റ് ചെയ്യുന്നത്? ചേട്ടാ, ദേ രുദ്ര മുതലാളി. നീ അകത്തേക്ക് പോ. ആ ഹലോ.
ആ രുദ്രൻ മുതലാളിയോ, കയറി വന്നാട്ടെ. വരണം മുതലാളി. ഓ, താനും ഇവിടെ ഉണ്ടായിരുന്നു. ഇവിടെ കാണുന്നില്ലല്ലോ. പഠിത്തമൊക്കെ കഴിഞ്ഞ് ജാനകി എത്തിയല്ലേ? എന്നിട്ട് ഇതുവരെ അവിടെയെങ്കിലും വന്നില്ല? മോൾ ഇന്ന് രാവിലെ എത്തിയതേ ഉള്ളൂ. അമ്പലത്തിലൊക്കെ ഒന്ന് പോയിട്ട് അവിടേക്ക് വരാമെന്ന് കരുതി. ജാനൂട്ടി എവിടെ? പുറത്തേക്കൊന്നും കാണുന്നില്ലല്ലോ. അമ്പലത്തിൽ പോകാൻ തയ്യാറെടുക്കുകയായിരിക്കും. ആണോ? അപ്പോ വാസുവേട്ടാ, ഇനി കാര്യങ്ങളൊക്കെ വേഗത്തില് ഒരു നീക്കുപോക്കൊക്കെ ഉണ്ടാകണം. ഒന്നും നീട്ടിവെക്കരുത്. അതാണ് ഈ വാവാട് രുദ്രന്റെ ഒരു സ്റ്റൈല്. മനസ്സിലായില്ലേ? ജാനകിയുടെയും ഈ ഭദ്രന്റെയും കല്യാണം ഉടനെ നടത്തണം. മുതലാളി, അതിപ്പോ എന്താ? അവളുടെ പഠിത്തം കഴിയാൻ വേണ്ടിയല്ലേ ഇത്രയും നാളും കാത്തിരുന്നത്? ഇവൻ ഇപ്പോ തന്നെ വയസ്സ് 42 കഴിഞ്ഞു. ഇനിയും വെച്ച് താമസിപ്പിക്കാൻ നോക്കൂ. പറ്റത്തില്ല. ഏറിയ ഒരാഴ്ച അതിനകം വെച്ച് കല്യാണം നടത്തിയിരിക്കണം. അവളോട് ഇതുവരെ ഇതിനെക്കുറിച്ചൊന്നും സംസാരിച്ചിട്ടില്ല. അവളുടെ അഭിപ്രായം കൂടി ഒന്ന് അറിയണ്ടേ? അതൊന്നും ഞങ്ങളെ ബാധിക്കുന്ന പ്രശ്നമല്ല. പിന്നെ വാവാടന്മാർക്ക് തീരുമാനം ഒന്നേ ഉള്ളൂ. ഒന്നും കാണാതെ ഒന്നിനും പണം മുടക്കുന്ന ശീലം വാവാടന്മാർക്കില്ല. എന്ന് കല്യാണം നടത്താൻ പറ്റുമെന്ന് ഇന്ന് തന്നെ അറിയിക്കണം. വാടാ, പോകാം. അപ്പോൾ വാവാട് രുദ്രൻ കയ്യയച്ച് സഹായിച്ചത് ഈ ഉദ്ദേശത്തോടു കൂടിയായിരുന്നു അല്ലേ? ഞാനിപ്പോ എന്താണ് രാമകൃഷ്ണ ചെയ്യേണ്ടത്? ഞാനെല്ലാം കേട്ടു. നിങ്ങൾ എന്റെ മോളെ കച്ചവടം ഉറപ്പിച്ച് കാശു വാങ്ങിച്ചാണ് പഠിപ്പിച്ചത്. നിങ്ങൾ ഇനി ഒന്നും പറയണ്ട. എന്റെ കൊക്കിൽ ശ്വാസമുണ്ടെങ്കിൽ ഇത് ഞാൻ സമ്മതിക്കില്ല. താൻ സമാധാനമായിരിക്കടോ, നമുക്ക് എന്തെങ്കിലും ഒരു വഴി ആലോചിക്കാം. ചേച്ചി, വടക്കേ പാട്ട ഗീതയുടെ മകൾ ഡോക്ടർ പരീക്ഷ പാസ്സായി ചേച്ചി. ആ, അറിഞ്ഞു. പിന്നെന്താ ദേവേച്ചി നിങ്ങൾക്കൊരു സന്തോഷമില്ലാത്തേ? ഞാൻ എന്ത് കണ്ടിട്ടാടി സുജാതയെ സന്തോഷിക്കേണ്ടത്? അല്ല, ചേച്ചി സന്തോഷിക്കേണ്ടതാണല്ലോ. നീ അർത്ഥം വെക്കുന്ന എന്താണെന്ന് എനിക്ക്. കൊക്കിലൊതുങ്ങാത്തത് കൊത്തണം സുജാതെ. ഇവിടത്തെ അപ്പോ ആ കൊച്ചുമായിട്ടുള്ള അടുപ്പം വേണ്ടടി സുജാതെ. എന്റെ ചെറുക്കനെ ആഗ്രഹിക്കാൻ പറ്റുന്ന തരത്തിലല്ലോ ഇന്ന് ജാനൂട്ടി. എന്താ ചേച്ചി പറയുന്നേ? അവര് കൊച്ചിലെ ആഗ്രഹിച്ചതല്ലേ? ആ, അതൊക്കെ അന്നല്ലേ. ഇപ്പൊ ആ കൊച്ചു പഠിച്ചൊരു ഡോക്ടറായി. എന്റെ ചെറുക്കനോ, അവനൊരു ചിട്ടിക്കമ്പനിയിലെ ചെറിയൊരു ജോലിയുമായി തേരെ പര നടക്കുന്നു. വേറൊരു വിശേഷം കൂടെ ഞാൻ കേട്ടു ചേച്ചി. എന്താത്? ആ വാവാട് ഭദ്രൻ ജാനൂട്ടിയെ കെട്ടാൻ പോണുന്നു. അവിടുത്തെ വേലക്കാരി പെണ്ണ് പറഞ്ഞതാ. അപ്പൊ അവിടെ പഠിത്തത്തിനൊക്കെ ആ രുദ്രൻ മുതലാളി പണം മുടക്കിയത് വെറുതെയല്ല. എന്റെ ഭഗവതി, എന്റെ കുഞ്ഞ് ഇതറിഞ്ഞാൽ.
അവൻ പുറത്തോട്ടിറങ്ങി. ഞാൻ വന്നിട്ട് അപ്പേട്ടനൊന്ന് കാണാൻ വരുപോലും ഉണ്ടായില്ല. ഇനി എന്തിനാ അവൻ കാണാൻ വരുന്നത്? നീ വലിയ ഡോക്ടറായി, അവനൊരു ചിട്ടി കമ്പനിയിലെ ചെറിയൊരു പിരിവുകാരൻ. എന്താ ദേവമേ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? നിങ്ങൾക്കൊക്കെ എന്താ പറ്റിയത്? ഒരപേക്ഷയുണ്ട്. എൻ്റെ മുൻ പാവോ, എനിക്ക് അവനേ ഉള്ളൂ. ദയവു ചെയ്ത് അവനെ കൊലക്ക് കൊടുക്കരുത്. ദേവമേ ഞങ്ങൾ പാവങ്ങളാണ്. ഒരു ഡോക്ടറെ മരുമോളായി കിട്ടാനുള്ള യോഗമൊന്നും ഞങ്ങൾക്കില്ല. അതുകൊണ്ട് മോള് പോ. എനിക്കെൻ്റെ ചെക്കനെ ജീവനോട് വേണം. എന്തിനാ ദേവേച്ചി ആ കൊച്ചിനോട് അങ്ങനെയൊക്കെ പറഞ്ഞേ? എനിക്ക് ഉദ്ദേശമൊന്നുമില്ല. പിന്നെ എന്തിനു എന്നോട് ഈ അകൽച്ച കാണിക്കുന്നത്? റെയിൽവേ സ്റ്റേഷനിൽ അപ്പോട്ടൻ വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു, വന്നില്ല. പോട്ടെ, രാവിലെ വീട്ടിലെങ്കിലും വരുമെന്ന് പ്രതീക്ഷിച്ചു, അതും ഉണ്ടായില്ല. എന്തിനാ അപ്പോട്ട എന്നെ ഇങ്ങനെ വേദനിപ്പിക്കുന്നത്? എന്റെ വേദന അത് പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവുമോ? എന്താ അപ്പോട്ടന്റെ പ്രശ്നം? അതെങ്കിലും എന്നോടൊന്ന് പറ. ഞാൻ അപ്പോട്ടെ വീട് ചെന്നപ്പോ ദേവമ്മ എന്നോട് മോശമായി പെരുമാറി. ഞാൻ എന്ത് തെറ്റാ നിങ്ങളോടൊക്കെ ചെയ്തത്? തെറ്റ് ചെയ്തത് ഞാനാ. നിന്നെ സ്നേഹിച്ചു എന്നൊരു കുറ്റം. അപ്പോട്ടാ എന്താ ഈ പറയുന്നേ? കുട്ടിക്കാലത്തെ മനസ്സിലുണ്ടായിരുന്ന സ്നേഹമാണ്. അതിങ്ങനെ വളരാൻ പാടില്ലായിരുന്നു. അപ്പോട്ടാ ഈ ജാനക്കുട്ടിയുടെ മനസ്സിൽ എന്റെ അപ്പോട്ടിനോടുള്ള സ്നേഹം മാത്രമേ ഉള്ളൂ. അത് എത്രയാണെന്ന് അളന്ന് കാണിക്കാൻ എനിക്കറിയില്ല. ജാനുട്ടി, ഇനിയെങ്കിലും നീ എന്നെ ധർമ്മസങ്കടത്തിലാക്കരുത്. ഞാൻ ഡോക്ടറായി കാണണമെന്ന് എന്നെക്കാൾ കൂടുതൽ ആഗ്രഹിച്ചത് അപ്പോട്ടിനല്ലേ? എന്നിട്ടിപ്പോ? അതെ, ഞാനാണ് കൂടുതൽ ആഗ്രഹിച്ചതും നിർബന്ധിച്ചതും. പക്ഷേ എന്റെ സ്റ്റാറ്റസിനൊത്ത് ഉയരുവാൻ എനിക്ക് കഴിഞ്ഞില്ലല്ലോ ജാനുട്ടി. സ്റ്റാറ്റസ് നോക്കിയാണ് അപ്പോട്ട നമ്മൾ പ്രണയിച്ചത്. ഈ ജാനകിയുടെ മനസ്സും ശരീരവും പ്രണയവുമെല്ലാം എന്നും എൻ്റെ അപ്പോട്ടന് മാത്രം സ്വന്തമായിരിക്കും. സത്യം ജാനുട്ടി. എന്തടക്കശ്മല,
എന്റെ പെണ്ണുമായിട്ട് നിനക്ക് എന്താ ഇടപാട്? പറയടാ, ഇനി നീ അവളെ കണ്ടെന്നറിഞ്ഞ നിന്റെ കണ്ണ് ഞാൻ കുത്തിപ്പിടിക്കും. ആ നിന്റെ പെണ്ണോ? അതേടാ, ജാനകിയെ ഞാൻ കെട്ടാൻ പോകുന്ന കാര്യം ആര് നിന്റെ അടുത്ത് വിളമ്പിയില്ലേ? ഏ, അത് നീ മാത്രം തീരുമാനിച്ചാ മതിയോടാ. വാവാട് ഭദ്ര, പിന്നെ ആരാ തീരുമാനിക്കേണ്ടത്? ആരെ കെട്ടണമെന്ന് തീരുമാനിക്കാൻ സ്വാതന്ത്ര്യം അവക്കുണ്ട്, ജാനകിക്ക്. അനിയ, വാവാടന്മാരെ കുറിച്ച് നിനക്കറിയാമല്ലോ. നീയും അവളും ഒരുമിച്ച് കളിച്ചു വളർന്നതായിരിക്കും, ഇത്തിരി പ്രേമത്തിലും ആയിരിക്കും. എന്നാൽ ഇനി അത് വേണ്ട. വേണോ വേണ്ടോ തീരുമാനിക്കുന്നത് രുദ്രമുതലാളിയല്ല, ഞാനാ. ആണടാ മോനെ, ഇനി എല്ലാം തീരുമാനിക്കുന്നത് ഈ വാവാട് രുദ്രനാണ്. നീ ഇനി ഉയിരോടെ ഇരിക്കണമോ വേണ്ടയോ എന്നും അതിൽ വരും, കേട്ടോടാ. ഓ, ആയിക്കോട്ടെ മുതലാളി. പേടിപ്പിക്കലല്ല, പ്രവൃത്തിയാണ് വാവാടന്മാർക്ക് പഴക്കം. നിന്റെ തള്ളയെ കരയിപ്പിക്കാതെ മോൻ ചെല്ല്. തള്ളയെ കരയിപ്പിക്കരുത് കേട്ടാ, വാടാ. എട കശ്മല, ഇനി നീ അവളെ കണ്ടെന്ന് അറിഞ്ഞോ നിന്നെ ഞാൻ കിഞ്ചറ കിഞ്ചറ അരിയും. പറഞ്ഞേക്കാം ചേട്ടാ. ചേട്ടാ കേരള പന്നി പന്നി നിങ്ങളോ അച്ഛൻ അമ്മയ്ക്ക് അറിയിപ്പിക്കല് കേട്ടാ. ഈ ഇരിപ്പ് തുടങ്ങിയിട്ട് കുറേ നേരമായല്ലോ മോനെ, നീ എന്താ ഈ ചിന്തിച്ചു കൂട്ടുന്നത്? ഒന്നുമില്ല അമ്മേ. മോനെ, നിന്റെ മനസ്സ് അമ്മയ്ക്ക് നന്നായിട്ടറിയാം. നീ ചിന്തിക്കുന്നത് എന്താണെന്നും എനിക്കറിയാം. നമുക്ക് ഈ ബന്ധം വേണ്ട മോനെ. അമ്മേ, എനിക്ക് പേടിയാകുന്നു മോനെ. ആ വാവാടന്മാർ ദുഷ്ടന്മാർ, അവരെന്ത് ചെയ്യും? അമ്മയൊന്ന് ചുമ്മാ ഇരിക്കാം അമ്മേ. എനിക്ക് നീ മാത്രമേ ഉള്ളൂ. എന്തെങ്കിലും സംഭവിച്ചാൽ ഈ അമ്മയ്ക്ക് താങ്ങാൻ പറ്റും മോനെ. അതുകൊണ്ട് എൻ്റെ പൊന്നു മോൻ ജാനുട്ടിയെ മറന്നേക്ക്. ഇല്ലമ്മേ, അവളെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. പണത്തിനും പിടിപാടിനും മുന്നിൽ നീ തോറ്റു പോകും മോനെ, അതുകൊണ്ട് അമ്മ പറയുന്നു. കുഞ്ഞിലെ ഈ നെഞ്ചിൽ പതിപ്പിച്ചു വെച്ചത് അവളെ. പെട്ടെന്നങ്ങനെ പറിച്ചു കളയാനാവില്ല അമ്മേ. എന്താ ചേട്ടാ ഈ രാത്രിയിൽ? എനിക്ക് അപ്പുവിനോട് അല്പം സംസാരിക്കാനുണ്ട്. നീ ഒന്ന് വാ, നമുക്കങ്ങോട്ട് മാറി നിൽക്കാം. അവരെ അനുസരിക്കല്ലാതെ വേറെ വഴിയൊന്നും തോന്നുന്നില്ല. എന്താടി കാര്യം പറ?
പോടാ. അപ്പോ വാസുവേട്ടാ, ഞങ്ങളങ്ങ് ഉറപ്പിച്ചു, ഇവന്റെയും ജാനകിയുടെയും കല്യാണം നാളെ രാവിലെയാണ്. ഇന്ന് ഞാൻ ജാനകി അങ്ങ് കൊണ്ടുപോകും, നാളെ രാവിലെ താലികൾ. കല്യാണത്തിന് നിങ്ങളും വരണേ. വാവാട് രുദ്രൻ എന്ന് തീരുമാനിച്ചാൽ അത് തീരുമാനിച്ചതാ. എന്റെ ദേഹത്ത് ജീവൻ ഉണ്ടെങ്കിൽ ഈ പെണ്ണിന് ഞാൻ എന്റെ മകളെ കൊടുക്കത്തില്ല. നിന്നിച്ചിലക്കാതെ അവിടെ പോയി വിളിച്ചിലക്കൊണ്ട് വാത്തള്ളേ. എന്റെ ജാനുട്ടി. ഓ, താനാണോ എന്നെ കിട്ടാൻ പോകുന്നത്? ഒരു ഡോക്ടറായി എന്നെ കിട്ടാൻ എന്ത് യോഗ്യതയാണ് നിനക്കുള്ളത്? എടി കൊച്ചേ, ഒന്നടങ്ങ്. നിന്നെ ഡോക്ടറാക്കാൻ പഠിപ്പിക്കാൻ കാശ് മുടക്കിയത് ഈ ഞാൻ. ഇവനെ കെട്ടിച്ചു കൊടുക്കാന്ന് പറഞ്ഞിട്ടാ. നേരാണോ അച്ഛാ, അച്ഛൻ ഇവർക്ക് വാക്കു കൊടുത്തോ? മോളെ, അത് ഇങ്ങേര് ഇതും ചെയ്യും ഇതിനപ്പുറം ചെയ്യും മോളെ. നട്ടല്ലില്ലാത്ത മനുഷ്യൻ. എനിക്ക് എന്റേതായ അഭിപ്രായം സ്വാതന്ത്ര്യമുണ്ട്, അത് ആരുടെ വാക്കിന് മുന്നിൽ ബലി കഴിപ്പിക്കാനുള്ളതല്ല. നിൽക്കടി അവിടെ. എടാ ഭദ്ര, ഇവിടെ പിടിച്ച് വണ്ടി കേറ്റടാ. നിനക്കെന്താണ് ഇവിടെ കാര്യം? മാറ്റി വിളിക്കാൻ തോന്നണ. അപ്പോട്ടാ, എന്നെ എവിടേക്കാണ് കൊണ്ടുപോണത്? ദേ അവിടെ തുമ്പികളും നക്ഷത്രങ്ങളും ചിത്രശലഭങ്ങളും ഒക്കെയുള്ള ഒരു കൊട്ടാരമുണ്ട്. ആണോ? എന്നിട്ട് പറ. നമുക്കവിടെ രാജകുമാരനും രാജകുമാരിയായിട്ട് വാഴാം.